പാർലം പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ 2020-21 വർഷത്തെ നാട്ടിക എംഎൽഎയുടെ എൽഎസി എഡിഎസ്എഫ് ചെലവഴിച്ച് നിർമ്മിക്കുന്ന 64-ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജൂലൈ 22 ശനിയാഴ്ച രാവിലെ 10:30 പള്ളിപ്പുറത്ത് വെച്ച് നാട്ടിക എംഎൽഎ സിസി മുകുന്ദൻ നിർവഹിച്ചു. ഒരു താല്പര്യമുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഒരു നല്ല സ്ഥലത്തിരുത്തി പഠിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു പ്രാഥമിക സഹായം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. വലിയ വലിയ കുട്ടികൾക്കൊക്കെ വലിയ ബസ്സിലൊക്കെ പോയി പഠിക്കാനുള്ള സൗകര്യം അവരുടേതായ സാമ്പത്തിക ശേഷിയുണ്ട്. പക്ഷെ നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികളെ പഠിപ്പിക്കാൻ കൊണ്ട് ആക്കാനൊന്നും നമുക്ക് സ്ഥലമില്ല. അത് വളരെ കാലം മുമ്പ് ഞാൻ എംഎൽഎ അവന് മുമ്പ് തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു, മെമ്പറൊക്കെ ആയിരുന്ന സ്ഥലത്ത് ഇരിക്കുകയും ഇതുപോലെ അംഗനവാടിയിൽ പഠിച്ചു കൊടുക്കാൻ വലിയ താല്പര്യമാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ വളരെ മാനസികമായി വേദന ഉണ്ടാകും. കാരണം ആ കുട്ടികൾക്ക് വരുന്നത് നല്ല കെട്ടിടത്തിലല്ല, നമ്മുടെ കമ്മിറ്റികൾ വിളിച്ചു കൂട്ടിയ ഓല വെച്ച് മടലൊക്കെ വെച്ച് മൈന സ്ഥാപനത്തിലാണ് പഴയ കാലത്ത് കുട്ടികൾ ഉണ്ടായിരുന്നത്. അപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് എന്താണ് ഈ സർക്കാർ കാഴ്ച. പാറളം ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിലെയും അംഗനവാടികൾക്ക് സ്വന്തമായുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭരണസമിതി നേതൃത്വം കൊടുത്താണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. പാർളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ, പാർളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, പാർളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പീപ്പോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രമോദ് കെ, രഞ്ജിനി എൽ, പാർളം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ജൂബി മാത്യു, ലിജി പി കെ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഐ സി ഡി എസ് സൂപ്പർവൈസർ സൂര്യമോൾ നന്ദിയും രേഖപ്പെടുത്തി.